ഹായ് ഫ്രണ്ട്സ്, ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് അത്രയ്ക്ക് പുതിയൊരു കൃഷി രീതിയൊന്നുമല്ല. പക്ഷേ ഇതിപ്പോൾ കേരളത്തിൽ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു 6 വർഷത്തോളം ആയി ഹൈഡ്രോപോണിക്സിലെ ചെറിയ രീതിയിൽ കൃഷികൾ ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കാലയളവിൽ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതുമായുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിലെ വീഡിയോകൾ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേയുള്ള 1-2 വീഡിയോകളിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് എൻ്റെ മെയിൻ ക്രോപ്പായ മിൻറ്റിൻ്റെ കൃഷിയെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ ആ ഹൈഡ്രോപോണിക്സ് മിൻറ്റ് കൃഷിയുടെ സീരീസിലുള്ള അടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ റൂഫ് ടോപ്പ് ചെയ്യുന്ന മിൻറ്റ് കൃഷിയിൽ ഒരു ഹാർവസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഹൈഡ്രോപോണിക് സിസ്റ്റംസ് എങ്ങനെ ക്ലീൻ ചെയ്യാം, അതിനെ എങ്ങനെ ഡിസിൻഫെക്റ്റൻ ചെയ്യാം, അതായത് നെക്സ്റ്റ് ക്രോപ്പ് വയ്ക്കുമ്പോഴേക്കും പ്രീവിയസ് ക്രോപ്പിനകത്തുണ്ടായിരുന്ന പാത്തജൻസോ ഡിസീസസിൻ്റെ എന്തെങ്കിലും ട്രേസസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് പുതിയൊരു ക്രോപ്പ് വയ്ക്കാനായിട്ട്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം, എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നേ ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാനൊരു റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിങ്ങിൻ്റെയും പിന്നെ കുറച്ച് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലിലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ NFT ചാനലിനകത്ത് നിന്ന് പുതിനയുടെ വേരെല്ലാം എടുത്ത് മാറ്റിന് ശേഷമുള്ള പൈപ്പുകളാണിത്. ഇതിനകത്തിപ്പോൾ നോക്കിയറിയാം കുറച്ച് വെള്ളവും കിടപ്പുണ്ട്, അതിനകത്ത് നിറയെ അഴുക്കും കിടപ്പുണ്ട്. വേരുകൾ ചീഞ്ഞതും പിന്നെ വെയിലടിച്ചിട്ട് ആൽഗയെ വന്നതൊക്കെ ആയിട്ടുള്ള അഴുക്കുകൾ കിടപ്പുണ്ട്. അതുപോലെ തന്നെ പൈപ്പിൻ്റെ ഉൾവശത്തും കുറച്ച് പായലൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ പൈപ്പിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് 2 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തേത് ഇതിനെ ഡിസിൻഫെക്റ്റൻ ചെയ്യണം, രണ്ടാമത് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് എവിടെയെങ്കിലും ബ്ലോക്കോ ക്ലോഗ്സോ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷനും പിന്നെ റൂട്ട് റോട്ട് ഉണ്ടാകുന്നതിൻ്റെ ഇഷ്യൂസും അതുപോലെ ഇതിനകത്ത് വെയിലടിച്ചിട്ട് എപ്പോഴെങ്കിലും ആൽഗ ഗ്രോത്ത് ഉണ്ടായിട്ടെങ്കിൽ അതിൻ്റെ ട്രേസസ് എല്ലാം റിമൂവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിനെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഒരു അവശേഷിച്ച മിൻറ്റ് ചെടിയുടെ വേര് എത്രത്തോളം പൈപ്പിനകത്ത് കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു NFT സിസ്റ്റത്തിനകത്ത് നമ്മൾ വയ്ക്കുന്ന മിൻറ്റ് ലാസ്റ്റ്, അതായത് അതിൻ്റെ ഫൈനൽ ഗ്രോത്ത് സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കും എത്രത്തോളം വേര് പൈപ്പിനകത്ത് കയറിയിട്ടുണ്ടാവും, അത് കാരണം എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെ ഇതിനകത്തുള്ള ന്യൂട്രീഷൻസ് ഫ്ലോ തടസ്സപ്പെടുകയും പിന്നെ ഓവർഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ക്രോപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്ത് നിന്നുള്ള വേര് എങ്ങനെ റിമൂവ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മെയിൽ കൊടുത്തേക്കാം. അപ്പോൾ സിസ്റ്റം ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്തുള്ള പൈപ്പും അതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ അക്സസറീസും ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് മിൻറ്റ് സിസ്റ്റത്തിന് നെറ്റ്പോട്ട്സിന് പകരം ഉപയോഗിക്കുന്ന ഒരു PVC പൈപ്പിൻ്റെ സെറ്റപ്പാണ്. അപ്പോൾ ഇതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ നേരത്തെ ചാനലിട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം. നമ്മുടെ മിൻറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൈപ്പിൻ്റെ കഷ്ണങ്ങളെല്ലാം പറക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകമാണ് ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യുന്നതും പിന്നെ ക്ലീൻ ചെയ്യുന്നതും. ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൻ്റെ അണുനശീകരണം ചെയ്യാനായിട്ട് 1-2 ടെക്നിക്കുണ്ട്. ഇതിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇതല്ലാതെ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ടും നമുക്കിതിനെ ക്ലീൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഹൈഡ്രോജൻ പെറോക്സൈഡാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 35% വീതിയുള്ള ഹൈഡ്രോജൻ പെറോക്സൈഡ് വാങ്ങിക്കുക. ഇത് സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നതല്ല, കെമിക്കൽ ലാബ് സപ്ലൈസിലൊക്കെ ആയിരിക്കും ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. അങ്ങനെയുള്ള ഹൈഡ്രോജൻ പെറോക്സൈഡ് 1 ലിറ്ററിൽ 1 മില്ലി ലിറ്റർ എന്നുള്ള കണക്കിൽ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ ഹോൾ സിസ്റ്റത്തിനകത്തിട്ട് ഒന്ന് റൺ ചെയ്യാവുന്നേ ഉള്ളൂ. ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എയർ സ്റ്റോൺ ഉൾപ്പെടെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ അക്സസറീസും ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു 1-2 മണിക്കൂർ റൺ ചെയ്തതിന് ശേഷം നമുക്കിത് മുഴുവൻ ഡ്രെയിൻ ചെയ്തതിന് ശേഷം സാധാരണ ശുദ്ധമായ വെള്ളത്തിൽ നമ്മുടെ എല്ലാ സിസ്റ്റവും ഒന്ന് കഴുകിയെടുക്കാവുന്നേ ഉള്ളൂ. ടാങ്കിന് ഉൾപ്പെടെയാണെങ്കിൽ സാധാരണ വെള്ളം നിറച്ചൊന്ന് റൺ ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഫോളോ ചെയ്യുന്നത് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചുള്ള ടെക്നിക്കാണ്. ഇതിലേക്ക് ഞാൻ 1 ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 2 500 ഗ്രാമിൻ്റെ പാക്കറ്റ് ബ്ലീച്ചിങ് പൗഡർ അലിയിച്ച് ചേർക്കും. അതായത് 1 ബക്കറ്റിൽ 1 കിലോ ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലിക്വിഡ് ബ്ലീച്ചും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇത് നന്നായിട്ടൊരു കമ്പൗണ്ട് ഇളക്കി മിക്സ് ചെയ്ത് ഞാനൊരു 10-15 മിനിറ്റ് വെറുതെ വെച്ചേക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിനകത്തുള്ള കുമ്മായം പോലുള്ള, അതായത് സ്ലാഗ്ഡ് ലൈം, അത് ബക്കറ്റിൻ്റെ അടിയിലേക്ക് അടിഞ്ഞിട്ട് നമുക്കൊരു തെളിഞ്ഞ വെള്ളം അതിൻ്റെ മേളിൽ കിട്ടും. നമ്മൾ ഈ സിസ്റ്റം ക്ലീൻ ചെയ്യാനായിട്ട് ഈ തെളിഞ്ഞ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ തെളി വെള്ളം എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ കുമ്മായം പോലുള്ള സാധനം നമ്മുടെ പൈപ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ടെറസിൻ്റെ മേളിലൊക്കെ വീണ്
അത് ഒത്തിരി വൃത്തിയോടാക്കുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ തെളിഞ്ഞ വെള്ളം മാത്രം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് പൈപ്പിനകത്ത് ഒഴിച്ച് കുറച്ച് നേരം ഇട്ടേക്കും. ആ സമയത്ത് ഈ കുമ്മായം പോലുള്ള സബ്സ്റ്റൻസ് പൈപ്പിനകത്ത് അടിഞ്ഞു കൂടി കിടക്കാൻ ചാൻസ് ഉണ്ട്. അത് പിന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നന്നായിട്ട് അലിയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഒരു 10-15 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം അടിയിലടിഞ്ഞ് മുകളിലൊരു തെളിഞ്ഞ വെള്ളം കിട്ടും. നമ്മൾ ഈ വെള്ളമാണ് എടുത്ത് നമ്മുടെ പൈപ്പിനകത്തേക്ക് ഒഴിച്ച് വെക്കുന്നത്. ഒരു പ്രാവശ്യം തെളിഞ്ഞ വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് അതേ പൗഡറിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വെക്കാം. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ തെളിഞ്ഞ വെള്ളം എടുത്ത് പൈപ്പിലേക്ക് നേരിട്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. വേറൊന്നും ചെയ്യാനില്ല. നമ്മൾ പൈപ്പിനകത്ത് നിറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ വേരൊക്കെ എടുത്ത് കളയാനായിട്ട് എൻ ക്യാപ്പൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വെച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അപ്പോൾ ഇത് 24 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് ഇതിനകത്തുള്ള ആൽഗയും പാത്തജൻസ് എല്ലാം നശിച്ച് പോയിരിക്കും. നമുക്ക് നെക്സ്റ്റ് ഡേ വന്നിട്ട് ഇത് നോക്കാം. ഇതിപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് അടുത്ത ദിവസം രാവിലെയാണ് ഞാനിപ്പോൾ ഇത് നോക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ അറിയാം ഇതിനകത്തുള്ള വെള്ളം കുറേയൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബ്രൗൺ കളറിൽ ഇതിനകത്ത് കണ്ട അഴുക്കെല്ലാം അതിനകത്ത് ഒരു ലൈറ്റ് കളറിൽ അടിഞ്ഞുകൂടി അടിയിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ പൈപ്പിൻ്റെ വശങ്ങളിൽ അടിഞ്ഞുകൂടിയിരുന്ന പായലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു വെച്ച ബ്ലീച്ചിങ് പൗഡറിൻ്റെ വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ എൻകാപ്സൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്തുള്ള വേരൊക്കെ റിമൂവ് ചെയ്യുന്നിട്ട് കാണിച്ചത്. ഇപ്പോൾ കാണിക്കുന്നത് അധികം വേര് വളർന്നിട്ടില്ലാത്ത വേറൊരു പൈപ്പാണ്. ഇതിനകത്ത് നമുക്ക് ഈ നെറ്റ് ബോട്ട്സ് വയ്ക്കുന്ന ഹോളിൽ കൂടെ തന്നെ വേരൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഈ എൻകാപ്സ് സോൾവെൻ്റ് വെച്ചല്ല ഒട്ടിച്ചേക്കുന്നത്, പകരം സിലിക്കണാണ്. സിലിക്കൺ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് പീൽ ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. അതിനുശേഷം ഇങ്ങനെ പതുക്കെ തട്ടിക്കഴിഞ്ഞാൽ ഈ എൻകാപ്പ് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതേസമയം ഇത് പെർമനൻ്റായിട്ട് ഒട്ടിച്ച് വെച്ചിരുന്നെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതിനകത്ത് കിടന്ന പഴയ ചെളിയും വേരും എല്ലാം പുറത്തേക്ക് ഒഴുകി പോവുകയാണ്. ഇതുപോലെ തന്നെ എല്ലാ പൈപ്പിലെയും ഓരോ സൈഡിലെ എൻകാപ്പ് ഇളക്കി നമുക്ക് ഇതിനകത്തുള്ള വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പൈപ്പിനെയും നമുക്ക് തുറന്ന് അതിനകത്തുള്ള വേസ്റ്റ് എല്ലാം മാറ്റിക്കളയാം. ഇനി നമുക്ക് ഇതിനകത്തുള്ള അഴുക്കൊക്കെ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നോക്കാം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ നോർമൽ ഡിറ്റർജൻറ്റ് തന്നെയാണ്. സാധാരണ ഞാൻ പൈപ്പിൻ്റെ പുറംഭാഗം നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഇതിൻ്റെ ഇന്നർ സൈഡ് കഴുകാറ്. കഴുകാനായിട്ട് മറ്റൊന്നുമില്ല, ഇതുപോലെ ഒരു കട്ടിയുള്ള തുണിയോ അല്ലെങ്കിൽ ചകിരിയോ സ്പോഞ്ചോ എന്തായാലും മതി. അതിങ്ങനെ സോപ്പ് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് ഉരച്ചൊരച്ച് കഴുകിയാൽ മതി. അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ പുറത്ത് പറ്റിയിരിക്കുന്ന പൊടിയും പഴയ ഇലകളോ എന്തെങ്കിലുമൊക്കെ ചീഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതും അഴുക്കും എല്ലാം പൊയ്ക്കോളും. പൈപ്പിൻ്റെ പുറത്ത് സോപ്പെല്ലാം ഇട്ട് നന്നായിട്ട് കഴുകി പിന്നെ വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി സോപ്പുകൾ ഒഴിച്ചതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന റൗണ്ട് ബ്രഷ് തന്നെയാണ്. ഇത് ഇതിനേക്കായിട്ട് മാത്രം വാങ്ങിച്ചതാണ്. ഇതിൻ്റെ അറ്റത്തൊരു PVC പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുൾ ലെങ്ത് പൈപ്പ് ഇത് വെച്ച് തന്നെ ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഡ്രിപ്പ് സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഒരു പൈപ്പായാലും മതി. ഇതാകുമ്പോൾ ഇച്ചിരി കൂടെ ഫ്ലെക്സിബിളാണ്. അങ്ങനെ പൈപ്പുകളുടെ എല്ലാ അകവും പുറവും നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം, അതായത് സോപ്പിട്ട് ഉരച്ച് കഴുകിയതിന് ശേഷം, നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് ഇത് മുഴുവൻ കഴുകിക്കളയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു സൈഡിലുള്ള 4 പൈപ്പും നന്നായിട്ട് കഴുകിക്കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മളിതിൻ്റെ ഹോൾസ് എല്ലാം താഴോട്ട് വരുന്ന രീതിയിൽ കമഴ്ത്തി വെക്കുകയാണ്.
അപ്പോൾ ഇതിനകത്തെങ്ങാനും കെട്ടി നിൽക്കുന്ന മിച്ചമുള്ള വെള്ളത്തിൻ്റെയോ ഈർപ്പത്തിൻ്റെയോ അംശം ഉണ്ടെങ്കിൽ അതെല്ലാം താഴോട്ട് പൊക്കിയോളും. എന്നിട്ട് പൈപ്പുകളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പൈപ്പുകളൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇനി എൻകാപ്സ് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ എൻകാപ്പ് നോക്കിയാലറിയാം, ഇതിൻ്റെ പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന ഹോള് സെൻട്രൽ നിന്ന് ശകലം മാറിയിട്ടാണ് ഇട്ടേക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വാട്ടറിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ എൻകാപ്പൊക്കെ തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ ഒന്ന് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കയറ്റി വയ്ക്കാം. എൻ്റെ ഈ സിസ്റ്റത്തിൽ എൻകാപ്സ് കണക്ട് ചെയ്യുന്ന പൊസിഷൻ അനുസരിച്ചാണ് ഇതിനകത്ത് നിൽക്കുന്ന വെള്ളത്തിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ആവുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഒരു 3 ഇഞ്ച് നെറ്റ് പോട്ട്സ് വയ്ക്കുമ്പോഴേക്കും ഏകദേശം താഴത്തെ ലെവലിൽ വരെ വെള്ളം ടച്ച് ചെയ്യുന്ന അത്രയും ഹൈറ്റിലേക്ക് വേണ്ടിയിട്ടാണ് എൻകാപ്പിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഇത് അഴിച്ചെടുക്കുന്നതിന് മുന്നേ ഒരു മാർക്കിംഗ് കിട്ടു വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ തിരിച്ച് ഫിറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ എൻകാപ്പ് വെറുതെ പൈപ്പിൽ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അതിനിടയ്ക്ക് കൂടെ ലീക്ക് ഉണ്ടാവും. നമുക്കിപ്പോൾ PVC സോൾവെൻറ്റ് സിമെൻറ്റ് വെച്ച് ഒട്ടിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സിലിക്കൺ സീലൻറ്റ്. സിലിക്കൺ സീലൻറ്റ് ഒരു ലീക്ക് പ്രൂഫായിട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ വേണമെന്നുള്ളപ്പോഴേ അതിനെ വിളിച്ചിലേക്ക് കളയാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സിലിക്കൺ സീലൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. ഈ സിലിക്കൺ സാധാരണ ഹാർഡ്വെയറിലോ പ്ലംബിംഗ് കടയിലൊക്കെ അവൈലബിൾ ആണ്. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഗണ്ണും കൂടെ ആവശ്യമുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റാവും. പക്ഷേ ഒരു 6-8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇത്ര ആയപ്പോഴേക്കും നമ്മുടെ പൈപ്പിൻ്റെ റീഫിറ്റിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ഔട്ട്ലെറ്റ് പോകുന്ന പൈപ്പുകൾ അടുത്ത ലെവലിലേക്ക് കണക്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഔട്ട്ലെറ്റ് പൈപ്പുകൾ ഞാൻ ക്ലീൻ ചെയ്ത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണക്കി വെച്ച പൈപ്പുകൾ അതുപോലെ തിരിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതും നമ്മൾ സോൾവെൻ്റ് വെച്ചിട്ട് പെർമനൻ്റ് ആയിട്ട് ഒട്ടിക്കുന്നില്ല. നമുക്കിതിനെ ഈസിയായിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു തടി വെച്ച് ചെറുതായിട്ടൊന്ന് നോക്ക് ചെയ്ത് കയറ്റിയാൽ മതി, അതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. തിരിച്ച് റിട്ടേൺ വരുന്നത് അധികം പ്രഷറൊന്നും ഇല്ലാത്തതുകൊണ്ട് ലീക്കേജ് ഒന്നും ഉണ്ടാകത്തില്ല. ഇൻ കേസ് ലീക്കേജ് എങ്ങനെ കാണുകയാണെങ്കിൽ കുറച്ച് സിലിക്കൺ അപ്ലൈ ചെയ്താൽ മതിയാവും. അങ്ങനെ എല്ലാ റിട്ടേൺ വരുന്ന പൈപ്പുകളും കണക്ട് ചെയ്തു. ടാങ്കിലകത്തേക്ക് റിട്ടേൺ കൊണ്ടിട്ടു. പിന്നെ പമ്പിൻ്റെ ഇൻലെറ്റ് പൈപ്പെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിലുള്ള PVC പൈപ്പെല്ലാം നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നമുക്കിനി വേണമെങ്കിൽ ചെടി വയ്ക്കാം. അതേസമയത്ത് തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ളത് ഏകദേശം ഹാർവെസ്റ്റ് കഴിയാറായിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഞാൻ സൈക്ലിക്കായിട്ട് ക്രോപ്സ് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സൈഡിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മറു സൈഡിൽ നിന്ന് ഹാർവെസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും ചെടികളൊന്ന് ലഷായിട്ട് വരുന്ന സമയത്തേക്കും നമ്മുടെ മറുവശത്തുള്ളത് ഏകദേശമൊക്കെ ഡെഡായിട്ടുണ്ടാവും. നമുക്കത് മാറ്റി ക്ലീൻ ചെയ്ത് പുതിയ ചെടികൾ വയ്ക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഏകദേശം എല്ലാ സമയത്തും നമുക്ക് ഇതിൽ നിന്ന് ഹാർവെസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹൈഡ്രോപോണിക് സിസ്റ്റം ഒരു ക്രോപ്പ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നും എങ്ങനെ അണുവിമുക്തമാക്കിയിട്ട് അടുത്ത ക്രോപ്പിനേക്ക് റെഡിയാക്കണമെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഹൈഡ്രോപോണിക്സിനെ പറ്റിയുള്ള മാക്സിമം ഇൻഫർമേഷൻ, അതായത് ഞാൻ മനസ്സിലാക്കിയതും ചെയ്ത് ശീലിച്ചതുമായിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ ചേർത്തണമെങ്കിയിട്ടുള്ള കുറേ വീഡിയോകളാണ് ഞാൻ ചാനലിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിനെല്ലാം നന്ദി. നിങ്ങളൊരു പുതിയ വ്യൂവർ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിലിട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം കാണുക. വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് അടിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ കൃഷി സംബന്ധമായ കൂടുതൽ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.